വെൽക്കം ബാക്ക് ടു ജീൻസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇപ്പോഴേ കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കുട്ടികളുടെയൊക്കെ പരീക്ഷ ഒക്കെ സ്റ്റാർട്ടായിരിക്കുകയാണ്. ആക്ച്വലി സി ബി എസ് ഇയുടെ ബോർഡ് എക്സാമിനേഷനാണ് സ്റ്റാർട്ടായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഓഫ്ലൈൻ എക്സാമിനേഷൻ അവരെ അഭിമുഖീകരിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം ഇതൊക്കെ മാറ്റാനും അവർ പഠിച്ച കാര്യങ്ങൾക്ക് അവരുടെ ഓർമ്മയിലേക്ക് വരാനും അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് അക്യുപ്രഷർ പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് അക്യുപഞ്ചറിലും അക്യുപ്രഷറിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന പ്രഷർ പോയിന്റ്സ് ആണ്. വളരെ സിമ്പിളായിട്ട് ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന പ്രഷർ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹാർട്ട് സെവൻ എന്നുള്ള ഒരു പ്രഷർ പോയിന്റാണ് നമുക്ക് ഫസ്റ്റിലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഹാർട്ട് സെവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഭയങ്കര കാമാക്കി നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരുത്താതെ നമുക്ക് നല്ലൊരു ഫ്രഷ് മൈൻഡോടെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൈകളെ ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം ഈ റിംഗ് ഫിംഗർ മുട്ടണ ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ റിസ്റ്റിൻ്റെ ഇവിടെ റിംഗ് ഫിംഗറിന് തൊട്ട് താഴെയായിട്ട് ഈ ഒരു പോർഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു 2-3 സെക്കൻഡ് സർക്കുലർ മോഷൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു പ്രഷർ പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് ശരിക്കും നന്നായിട്ട് നമുക്ക് റിഫ്രഷ് ആവുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ചിന്തകളും വരത്തില്ല. ഇതാണ് ഹാർട്ട് സെവൻ എന്ന് പറഞ്ഞ പ്രഷർ പോയിൻ്റ്. പിന്നത്തെ ഒരു പ്രഷർ പോയിൻ്റ് എന്ന് പറയുമ്പം നമ്മുടെ തേർഡ് ഐ പോയിൻ്റ് എന്ന് പറയും. നമ്മുടെ രണ്ട് ഐബ്രോസിൻ്റെ നടുവിലായിട്ട് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ നമ്മൾ 2-3 സെക്കൻഡ് നന്നായിട്ട് സർക്കുലർ മോഷൻ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ, അതായത് നമ്മുടെ മെമ്മറി കൂട്ടാനും അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രഷർ പോയിൻ്റാണ് തേർഡ് ഐ പോയിൻ്റ്. ഇവിടെ ഇതേപോലെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക 2-3 സെക്കൻഡ്. ഓക്കെ, അതിപ്പോൾ നമുക്ക് രാവിലെ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്തോ എക്സാം ഹാളിൽ ഇരുന്നിട്ടോ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ ഓരോ ലെസൺസ് കഴിയുമ്പോഴും ജസ്റ്റ് ബുക്സൊക്കെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം, കണ്ണടച്ച് പിടിച്ചതിന് ശേഷം ഇതേപോലെ സർക്കുലർ മോഷനിൽ ഈ തേർഡ് ഐ പോയിന്റിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവർക്ക് ആ മെമ്മറി നന്നായിട്ട് അവർക്ക് ഉണ്ടാവുന്നതാണ്. പിന്നത്തെ പ്രഷർ പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളെ ഇതേപോലെ പിടിക്കുക. ഓക്കെ, ഇതേപോലെ ഫിംഗർ ടിപ്സ് എല്ലാം ഇതുപോലെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ ചെയ്യുക. ഇതും ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കൈകളുടെ ഈ ടിപ്പുകളിലേക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ പോർഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇവിടെയെല്ലാം ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമുക്ക് നല്ല ഒരു ഉന്മേഷം ഉണ്ടാവുകയും അതുപോലെ നമുക്ക് കോൺസെൻട്രേഷൻ മെമ്മറി ഇവയെല്ലാം നമുക്ക് കൂട്ടാനും സാധിക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സുകളെല്ലാം തന്നെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓരോ ഫിംഗറിൻ്റെ ടിപ്സും ഇതേപോലെ ഒരു 2-3 സെക്കൻഡ് എല്ലാ ഫിംഗറുകളും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ 10 ഫിംഗറിൻ്റെ ടിപ്സും ഇതേപോലെ നമ്മൾ പ്രഷർ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ മെമ്മറി, കോൺസെൻട്രേഷൻ ഇവയെല്ലാം കൂട്ടാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രഷർ പോയിൻ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളാണിത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഒരു തമാശ രൂപേണ കാണാതെ നല്ല നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾ പോസിറ്റീവ് തിങ്കോടെ നിങ്ങൾ ഇതിനെ അഭിമുഖീകരിച്ചാൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. താങ്ക് യു.